നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ഫോർത്ത് ചാപ്റ്ററായ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 4.2 ആണ്. അപ്പോൾ നമ്മൾ എന്തതിന് മുന്നേ പഠിച്ചത്? ഡിറ്റർമിനൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലേ. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മളത് എക്സ്പാൻഡ് ചെയ്യാതെ എങ്ങനെ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആണ് ആദ്യത്തെ 5 questions. നമുക്ക് എന്താ ചെയ്യാനുള്ളത്? യൂസിങ് ദ പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് വിത്തൗട്ട് എക്സ്പാൻഡിങ് ഇൻ ക്വസ്റ്റ്യൻസ് 1-5 പ്രൂവ് ദാറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പാടില്ല. ഡിറ്റർമിനൻസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്കിത് ഓരോന്നും പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എക്സ് എ എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് ബി സെഡ് സി സെഡ് പ്ലസ് സി അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യുണീക്ക് വേ എന്ന് പറയാൻ പറ്റില്ല. പലർക്കും പല രീതിയിൽ, കാരണം നമ്മൾ അതിൽ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യണമല്ലോ. ഈ കോളത്തിനെ അങ്ങോട്ടാക്കി, അല്ലെങ്കിൽ ആ റോ ചേഞ്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്തു, അങ്ങനെ പല രീതിയിൽ മാറ്റിയിട്ടാണ് നമ്മൾ ആ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് ഒരു രീതിയിൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. പലർക്കും പലരുടേതായ രീതിയിൽ ചെയ്യാം. ഈ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ ആൻസർ എത്തൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ ട്രൈ ചെയ്യാം. അപ്പൊ അത് ആദ്യം തന്നെ പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ ഡിറ്റർമിനൻ്റ് നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ പ്രോപ്പർട്ടി ഏതാണ് വരുന്നത്. അവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലേ, ഇവിടെ എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി. അപ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആദ്യത്തെ ഇത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. എക്സ് എ, ഇവിടെ നിന്ന് എക്സ് പ്ലസ് എയിലത്ത് എക്സ് മാത്രം എടുക്കാം. പിന്നെ വൈ ബി വൈ പ്ലസ് ബി സെഡ് സി, അല്ല വൈ പ്ലസ് ബി വൈ മാത്രം എഴുതിയാൽ മതി. അതുപോലെ ഇവിടെ നമുക്ക് സെഡ് മാത്രം എഴുതിയാൽ മതി. പ്ലസ് ഈ ഡിറ്റർമിനൻ്റ് പ്ലസ് അടുത്ത ഡിറ്റർമിനൻ്റ് എങ്ങനെ എഴുതാം? എക്സ് എ, എക്സ് പ്ലസ് എയിലത്ത് എ വെച്ചിട്ട് എഴുതാം. അതുപോലെ വൈ ബി ബി സെഡ് സി സി, കണ്ടോ? അങ്ങനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നമ്മുടെ ആ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തിട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവിടുത്തെ ഫസ്റ്റ് കോളം എക്സ് വൈ സെഡ്, അതേപോലെ ഇവിടുത്തെ തേർഡ് കോളം എക്സ് വൈ സെഡ് രണ്ടും സെയിം ആണ്. രണ്ട് കോളമോ രണ്ട് റോയോ ഐഡന്റിക്കൽ ആയിക്കഴിഞ്ഞാൽ, സെയിം ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് എന്ത് പറയാം? 0. റീസൺ എഴുതാൻ മറക്കരുത് എന്തുകൊണ്ട് അത് 0 ആയി എന്ന് പറയണം. അതേപോലെ അടുത്ത ഡിറ്റർമിനൻ്റ് നോക്കിയേ, ഇവിടെയും നമുക്ക് സെക്കൻഡ് കോളും തേർഡ് കോളും, കണ്ട എ ബി സി എ ബി സി, ആ രണ്ട് കോളും അവിടെ എന്താണ്? ഐഡന്റിക്കൽ ആണല്ലേ. ഇവിടെ സി ടു സി ഈക്വൽ ടു സി ത്രീ, ഇവിടെയാണെങ്കിലോ സി വൺ ഇസ് ഈക്വൽ ടു സി ത്രീ ആണ്. അപ്പൊ ഇതും ഒരു ഐഡന്റിക്കൽ ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? അതിന്റെ ഡിറ്റർമിനന്റും 0 ആണ്. അപ്പൊ ടോട്ടൽ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായി? 0 ആയി. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ വളരെ ഈസി ആയിട്ടാണ് നമ്മളത് പ്രൂവ് ചെയ്തു. അതേപോലെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേപോലെ ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറെ സ്പ്ലിറ്റ് ചെയ്യാണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്പറേഷനൊക്കെ അപ്ലൈ ചെയ്യണ മെത്തേഡിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സി വൺ. അപ്പൊ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കണം. സി വൺ ചേഞ്ചസ് ടു സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ. സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ. സി വണ്ണിന് മാത്രമേ ഞാനിവിടെ വ്യത്യാസം വരുത്തുന്നുള്ളൂ, വേറെ ഒന്നും ഇവിടെ വ്യത്യാസം വരുത്തുന്നില്ല. അപ്പൊ സി വൺ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം, ഇതിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. ഇതെന്ന് പറയുന്നത് എന്താ ഇനി മാറാൻ പോണത്? ഇത് മൂന്നും കൂടി ആഡ് ചെയ്തതാണ് നമ്മുടെ ഫസ്റ്റ് കോളം. അങ്ങനെയാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എ മൈനസ് ബി, ആദ്യത്തെ കോളത്തിൽ ഞാനിത് ജസ്റ്റ് എഴുതാം. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി പ്ലസ് സി മൈനസ് എ. അപ്പൊ ഇത് മൂന്നും കൂടിയതാണ് നമ്മുടെ ഫസ്റ്റ് കോളത്തിലത്തെ ഫസ്റ്റ് എലമെന്റ്. അടുത്തതോ ബി മൈനസ് സി പ്ലസ് സി മൈനസ് എ പ്ലസ് എ മൈനസ് ബി. അടുത്തതോ സി മൈനസ് എ പ്ലസ് എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോളം വരുന്നത്. സെക്കൻഡ് കോളം സെയിം തന്നെ, ബി മൈനസ് സി സി മൈനസ് എ മൈനസ് ബി. തേർഡ് കോളം സെയിം തന്നെ, സി മൈനസ് എ മൈനസ് ബി ബി മൈനസ് സി. അപ്പൊ അതിനൊന്നും വ്യത്യാസമില്ല. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മൈനസ് ബി പ്ലസ് ബി ക്യാൻസലായി പോയി, മൈനസ് സി പ്ലസ് സി ക്യാൻസലായി പോയി, എയും മൈനസ് എയും ക്യാൻസലായി പോയി, മൊത്തത്തിൽ 0 ആയി. അതേപോലെ ഇവിടെയും ബി മൈനസ് ബി മൈനസ് സി പ്ലസ് സി മൈനസ് എ പ്ലസ് എ അതും 0 ആയി. സി മൈനസ് സി മൈനസ് എ പ്ലസ് എ മൈനസ് ബി പ്ലസ് ബി അതും 0 ആയി. കണ്ടോ, ഫസ്റ്റ് കോളം മൊത്തത്തിൽ നമുക്ക് 0 കിട്ടി. പിന്നെ സെക്കൻഡ് കോളം എന്താ? ബി മൈനസ് സി സി മൈനസ് എ മൈനസ് ബി. തേർഡ് കോളം സി മൈനസ് എ മൈനസ് ബി ബി മൈനസ് സി.
ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കോളത്തിലത്തെ മൂന്ന് എലമെന്റും ഇവിടെ സീറോ ആണ്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താവും? സീറോ ആവും അല്ലേ. കാരണം നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയം നോക്കി നോക്കിയേ, ഈ നമ്മൾ സി വൺ എന്ന് പറഞ്ഞ കോളം വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യണതെങ്കിൽ സീറോ ഇൻറ്റു സംതിങ് അല്ലെ, പ്ലസ് നെക്സ്റ്റ് എലമെന്റ് സീറോ ഇൻറ്റു സംതിങ് പ്ലസ് സീറോ ഇൻറ്റു, അപ്പൊ നമുക്ക് മൊത്തത്തിൽ എന്ത് കിട്ടി? സീറോ. അപ്പൊ ഒരു കോളോ ഒരു റോയോ ഇതേപോലെ മൊത്തം സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാല്യൂ എന്താണ്? അതിന്റെ ഡിറ്റർമിനന്റ് സീറോ തന്നെയായിരിക്കും. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് C3, നമ്മൾ ഓപ്പറേഷനിൽ C3 ചേഞ്ച് ചെയ്യണത്. C3 ചേഞ്ചസ് ടു C3 - C1 - 9C2. പ്രത്യേകം ശ്രദ്ധിക്കണേ, ആദ്യം നമ്മൾ C3 നിന്ന് C1 - C2, അതായത് മൂന്നാമത്തെ കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളം നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ അതിനെ 9C2 കൊണ്ടാണ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ C2 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, അപ്പൊ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം നമുക്ക് അതേപോലെ തന്നെ എഴുതാലോ 2, 3, 5, 7, 8, 9. ഇതിന് വ്യത്യാസം ഒന്നും വരുന്നില്ല. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ചെയ്യാൻ പോകുന്നത് C3 നിന്ന് C1 നിന്ന് സബ്ട്രാക്ട് ചെയ്തു, അതായത് 65 - 2. അപ്പൊ എനിക്ക് എത്ര കിട്ടി? 63. വേണമെങ്കിൽ ഞാനിവിടെ സൈഡിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ, മൈനസ്. അപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു, മൈനസ് 9 × C2. C2 എത്ര ഇവിടെ 7 ആണ് കിടക്കുന്നത്. അപ്പൊ 63 - 9 7 = 63. അപ്പൊ എത്ര കിട്ടി? 63 - 63 = 0. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയാണെങ്കിൽ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്തോളൂ, ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തോളൂ. അടുത്ത എലമെന്റ് 75. 75 - 3 ആദ്യം ചെയ്യണം അല്ലെ, C3 - C1. അപ്പൊ 75 - 3 എത്ര വന്നു? 72. മൈനസ് 9 × എത്ര? 8 C2. അപ്പൊ 79 × 8 = 72 അല്ലെ. അപ്പൊ 72 - 72 അഗെയിൻ 0. അപ്പൊ മറ്റത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. നമുക്ക് നോക്കാം, 86 - 5 ആദ്യം ചെയ്തു, അപ്പൊ 81 കിട്ടി. പിന്നെ ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 9 × 81 81 - 81 എത്ര തന്നെയാണ്? 0. അപ്പൊ ഇവിടെ വീണ്ടും നോക്കിയാൽ നിങ്ങള് ഒരു കോളം അങ്ങനെ തന്നെ 0 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അത് റീസൺ നിങ്ങൾ എഴുതാൻ മറക്കരുത്, സിൻസ് C3 = 0. C3 നിന്ന് കോളം മുഴുവൻ 0 ആയതുകൊണ്ടാണ് ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആയത്. അത് എഴുതാൻ മറക്കരുത്, എല്ലാത്തിനും നമുക്ക് അതിന്റെ റീസൺ എന്താന്നുള്ളത് എഴുതിയിരിക്കണം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, ഇതേപോലെ തന്നെ ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഈ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്യണ രീതിയിൽ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 1 - 1 - 1 ഫസ്റ്റ് കോളം, BC - CA - AB. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? AB + AC, BC + BA അല്ലെങ്കിൽ AB എന്ന് പറയാം, CA + CB. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ അതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി. ഇനി അടുത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? C3 ചേഞ്ച് ചെയ്യാൻ പോവാണ്. C3 ചേഞ്ചസ് ടു എന്താക്കാണ്? C3 + C2. C3 + C2 ചെയ്യാൻ പോവാണേ. C3 + C2. അപ്പൊ ഞാൻ ആദ്യം ഇതൊക്കെ ഫസ്റ്റ് കോളം അങ്ങനെ തന്നെ എഴുതാം, 1 - 1 - 1. സെക്കൻഡ് കോളം നമുക്ക് ചേഞ്ച് ഇല്ല, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതി. ഇനി തേർഡ് കോളത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്? തേർഡ് കോളം പ്ലസ് സെക്കൻഡ് കോളം, അതാ പറഞ്ഞിരിക്കണം അല്ലെ. ഇവിടെ AB + എന്തുവരും? ഈ BC വരും അല്ലെ, BC + AC. ഞാൻ ഒരു ഓർഡറിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, AB + AC, അതോടുകൂടി BC കൂടി ചേർത്തു. അപ്പൊ AB + AC + BC. അപ്പൊ ഓർഡറിൽ വരാൻ വേണ്ടിയിട്ട് BC ടേം ഒന്ന് മിഡിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് ഇതേപോലെ തന്നെ, അത് ഇതുപോലെ എന്താ പറയാ, BC + BA + CA. ഇവിടെയോ CA + CB + ഇതും കൂടി ആഡ് ചെയ്തു AB. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം എന്താണ്? AB + കണ്ടോ, AB + BC + AC അല്ലെ. ഈ മൂന്ന് ടേമും സെയിം തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് കോമൺ ആയിട്ട് നമുക്ക് C3 എന്ന് പറഞ്ഞ കോളത്തിൽ നിന്ന് കോമൺ ആയിട്ട് അതിന് പുറത്തേക്ക് എടുക്കാം. എന്ത്? AB + BC + CA. അതാണ് ഈ മൂന്ന് കോളത്തിലെ സെയിം എലമെന്റ് ആണ്, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയെന്നുള്ളൂ. അപ്പൊ അത് ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളം അത് തന്നെ, സെക്കൻഡ് കോളം BC - CA - AB അത് തന്നെ, തേർഡ് കോളത്തിലത്തെ ഇതാണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. പിന്നെ ബാക്കി അവിടെ എന്നുള്ളത് 1 മാത്രം അല്ലേ. അപ്പൊ എല്ലാത്തിൽ നിന്നും 1 മാത്രം റീസൺ എഴുതണം, ടേക്കിംഗ് AB + BC + CA കോമൺ ഇൻ C3. ഇനി ഇവിടെ നോക്കി നോക്കിയേ, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം കണ്ട, C1 = C3 കണ്ടു. എന്താണ് C1 = C3? രണ്ട് കോളം നമുക്ക് ഇവിടെ ഐഡന്റിറ്റിക്കൽ ആയിട്ട് വന്നു. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? AB + BC + CA
ഇൻറ്റു ഇതിന്റെ ഡിറ്റർമിനന്റ് ഇപ്പൊ എത്രയായി? സീറോ ആയി. അപ്പൊ മൊത്തത്തിൽ അതിന്റെ ആൻസർ എന്താണ്? സീറോ. കണ്ടോ, അപ്പൊ ആ ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാണ്? സീറോ. നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഇനി ഇതിൽ ഇതുപോലെ ഒരു ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു അനദർ ഡിറ്റർമിനന്റ്. നമുക്ക് ഇവിടെ സീറോ അല്ല പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എൽ എച്ച് എസ് നമുക്ക് ആദ്യം എടുത്തു തുടങ്ങാം അല്ലെ. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആർ എച്ച് എസിലേക്ക് പോകാം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ആർ ത്രീ ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ആർ ത്രീ ചേഞ്ചസ് ടു നമ്മുടെ ആർ ത്രീ തേർഡ് കോളം, തേർഡ് റോ. ആർ ത്രീ പ്ലസ് ആർ ടു പ്ലസ് ആർ വൺ, മൂന്ന് റോയും കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ തേർഡ് റോ എന്ന് പറയുന്നത്. ആർ ത്രീ പ്ലസ് ആർ ടു പ്ലസ് ആർ വൺ. നിങ്ങൾക്ക് കോളം വെച്ചിട്ടോ അല്ലെങ്കിൽ റോ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്യാട്ടോ നമുക്ക് ഈ ഓപ്പറേഷൻ. അപ്പൊ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നമുക്ക് അതേപോലെ തന്നെ എഴുതിയാലോ. ബി പ്ലസ് സി ക്യു പ്ലസ് ആർ വൈ പ്ലസ് സെഡ്. സെക്കൻഡും അങ്ങനെ തന്നെ എഴുതാം. സി പ്ലസ് എ ആർ പ്ലസ് പി സെഡ് പ്ലസ് എക്സ്. ഇനി തേർഡ് റോ നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് റോ നമുക്ക് മൂന്ന് റോയും കൂടി ആഡ് ചെയ്തതാ. അപ്പോൾ ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി പ്ലസ് സി. അപ്പോൾ എ ടു ടൈംസ് വരുന്നുണ്ട്, ബി ടു ടൈംസ് വരുന്നുണ്ട്, സി ടു ടൈംസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ടു ഇൻറ്റു എന്തെഴുതാം? ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഇവിടെയും ആഡ് ചെയ്ത് നോക്കിയേ, പി പ്ലസ് ക്യു പ്ലസ് ആർ പ്ലസ് പി പ്ലസ് ക്യു പ്ലസ് ആർ. അപ്പൊ രണ്ട് പി വരുന്നുണ്ട്, രണ്ട് ക്യൂ വരുന്നുണ്ട്, രണ്ട് ആർ വരുന്നുണ്ട്. അവിടെ നമുക്ക് ടു ഇൻറ്റു പി പ്ലസ് ക്യു പ്ലസ് ആർ, ടു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അതായത് ടു പി പ്ലസ് ടു ക്യൂ പ്ലസ് ടു ആർ എന്നാ വരിക. ഇവിടെ അതേപോലെ തന്നെ വരിക, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ്. രണ്ട് എക്സ് ഉണ്ട്, രണ്ട് വൈ ഉണ്ട്, രണ്ട് സെഡ് ഉണ്ട്. അപ്പൊ രണ്ട് ടു എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുത്തു, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇങ്ങനെ എടുക്കാൻ കാരണം നമുക്ക് ഇവിടെ ടു കോമൺ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തേർഡ് റോയിൽ നിന്ന് ടു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്കൊരു ടു വന്നു, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്തത് കേട്ടോ. ഇനി ടേക്കിംഗ് കോമൺ ടു ഇൻ ആർ വൺ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണത്? ടേക്കിംഗ് ടു കോമൺ ഇൻ ആർ ത്രീ. ആർ ത്രീയിലുള്ള ആ ടൂനെ നമ്മൾ കോമൺ ആയിട്ടുള്ള ടൂനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടേക്കിംഗ് കോമൺ ടു, ടേക്കിംഗ് കോമൺ ടു ഇൻ ആർ ത്രീ. ആ ടൂനെ ഞാൻ പുറത്തേക്ക് എടുത്തേ. ബാക്കിയൊക്കെ അതേപോലെ നമുക്ക് എഴുതാം. ബി പ്ലസ് സി ക്യു പ്ലസ് ആർ വൈ പ്ലസ് സെഡ് സി പ്ലസ് എ ആർ പ്ലസ് പി സെഡ് പ്ലസ് എക്സ്. ഇവിടെ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി പി പ്ലസ് ക്യു പ്ലസ് ആർ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. കണ്ടോ, അപ്പൊ ഞാൻ ആ ടൂവിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ആർ വണ്ണിനെയും ആർ ടുവിനെയും ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാ. ആർ വൺ എന്തായിട്ടാ മാറുന്നത്? ആർ വൺ ചേഞ്ചസ് ടു ആർ വൺ മൈനസ് ആർ ത്രീ. ഇനി അടുത്തത് ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ ത്രീ. ആർ ടു ചേഞ്ചസ് ടു ആർ ടു മൈനസ് ആർ ത്രീ. ആദ്യം നമുക്ക് ടു ഇവിടെ കോമൺ ആയിട്ട് എഴുതാം. ഇനി ആർ വണ്ണിനെ വ്യത്യാസം വരുത്തണേ, ആർ വണ്ണിന് ആർ ത്രീയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ബി പ്ലസ് സി മൈനസ് എ മൈനസ് ബി മൈനസ് സി. അപ്പൊ ഇവിടെ ബാക്കി എന്തുണ്ട്? ബിയും മൈനസ് ബിയും പോയി നമ്മുടെ സൈഡിൽ നിന്ന് എഴുതി കിടക്കുകയാണ്. ബി പ്ലസ് സി അതാണ് ആർ വൺ മൈനസ് ആർ ത്രീ. മൈനസ് ആർ ത്രീ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? എയും ബിയും സിയും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാത്തിനും സൈൻ ചേഞ്ച് ആക്കാം. മൈനസ് എ മൈനസ് ബി മൈനസ് സി. ബിയും മൈനസ് ബിയും പോയി സിയും മൈനസ് സിയും പോയി ബാക്കി ഒരു മൈനസ് എ ആണ് നമുക്ക് ഉള്ളത്. അതേപോലെ ഇനി അടുത്ത എലമെന്റ് ആർ വണ്ണിൽ നോക്കാം. ക്യൂ പ്ലസ് ആർ, ക്യൂ പ്ലസ് ആർ മൈനസ് പി പ്ലസ് ക്യൂ ക്യൂ പ്ലസ് ആർ. അപ്പൊ ക്യൂ പ്ലസ് ആർ മൈനസ് പി മൈനസ് ക്യൂ മൈനസ് ആർ. ആ ക്യൂ ആറും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി മൈനസ് പി ഉണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയമുള്ള ഒരു സൈഡിൽ ഇതുപോലെ എഴുതി നോക്കുക. അടുത്തത് വൈ പ്ലസ് സെഡ് ആർ വൺ മൈനസ് ആർ ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ്. വൈയും സെഡും പോയി ബാക്കി മൈനസ് എക്സ് മാത്രം. ഇതേപോലെ നമുക്ക് ആർ ടു ചെയ്യാലോ. ആർ ടു മൈനസ് ആർ ത്രീ സി പ്ലസ് എ മൈനസ് ബി മൈനസ് സി. അപ്പൊ ബാക്കി അവിടെ എന്തുള്ള ബി മാത്രമേ ഉള്ളൂ അല്ലെ, ഒരു മൈനസ് ബി. ഇവിടെയോ ആർ പ്ലസ് ബി മൈനസ് ബി മൈനസ് ക്യൂ മൈനസ് ആർ. അപ്പൊ ബാക്കി എന്തുണ്ട്? മൈനസ് ക്യൂ മാത്രം ഉണ്ട്. ഇവിടെയോ സെഡ് പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ്. ബാക്കി എന്തുണ്ട്? മൈനസ് വൈ ഉണ്ട്. ഇനി നമുക്ക് തേർഡ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല, അത് അതേപോലെ തന്നെ എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി പി പ്ലസ് ക്യൂ പ്ലസ് ആർ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അപ്പൊ ഇത്രയും നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ തേർഡ് റോണ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ പ്ലസ് ആർ വൺ പ്ലസ് ആർ ടു. എന്താണ് ആർ ത്രീ ചേഞ്ചസ് ടു
ആർ ത്രീ പ്ലസ് ആർ വൺ പ്ലസ് ആർ ടു, മൂന്ന് റോയും കൂടി ആഡ് ചെയ്തതാണ് നമ്മുടെ ആർ ത്രീ. അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ആർ ത്രീനെ ഒന്നും ചെയ്യാതിരുന്നത്. നോക്കാം, ഫസ്റ്റ് രണ്ട് റോ അതേപോലെ തന്നെ എഴുതാം, മൈനസ് ബി മൈനസ് ക്യൂ മൈനസ് വൈ. ഇനി എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് ബി അല്ലേ, ഇതെല്ലാം ആഡ് ചെയ്യുക. അപ്പൊ എയും മൈനസ് എയും പോയി, ബിയും മൈനസ് ബിയും പോയി, ബാക്കി ഒരു സി ഉണ്ട് അവിടെ, അത് പോസിറ്റീവ് ആണ്. അതുപോലെ ഇവിടെയും ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തുവരും, പിയും ക്യൂവും പോയിട്ട് ബാക്കി പോസിറ്റീവ് ആറുണ്ട്. അതുപോലെ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് സെഡ് മാത്രമുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ തെളിയിക്കാനുള്ളത് കൂടെ നോക്കട്ടെ, അതിനനുസരിച്ച് നമ്മൾ പോണത്. അപ്പൊ ഈ രണ്ടിലും ഇവിടെയും മൈനസ് വൺ കോമൺ ആയിട്ടുണ്ട്, സെക്കൻഡ് റോയിൽ മൈനസ് വൺ കോമൺ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെടുക്കാം, ടേക്കിംഗ് മൈനസ് വൺ കോമൺ, മൈനസ് വൺ അത് രണ്ട് റോയിലും വരുന്നുണ്ട് കേട്ടോ, ഫ്രം ആർ വൺ ആൻഡ് ആർ ടു, ഫ്രം ആർ വൺ ആൻഡ് ആർ ടു ബോത്ത് രണ്ട് എന്ന് നമ്മൾ കോമൺ ആയിട്ട് മൈനസ് വണ്ണ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ രണ്ട് മൈനസ് വണ്ണ് നമ്മൾ പുറത്തേക്ക് എടുക്കണം. അപ്പൊ ടു ഓൾറെഡി ഉണ്ട്, അപ്പൊ മൈനസ് വൺ ഒന്ന് ഇതിൽ നിന്നും ഒന്ന് ഇതിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ, അതായത് മൈനസ് വൺ സ്ക്വയർ. ഇനി അത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, ഇതിലത്തെ എ ആയി, ഇത് പി ആയി, ഇത് എക്സ് ആയി അല്ലെ, മൈനസ് ഒക്കെ പോയി. ബി ക്യൂ വൈ സി ആർ സെഡ്, അതിന് മുന്നേ ചേഞ്ചസ് ഒന്നുമില്ല. മൈനസ് വൺ സ്ക്വയർ എന്താണ്, പോസിറ്റീവ് വൺ തന്നെയാണ്. അപ്പൊ ടു വി ഇൻറ്റു എന്ത് വരും, എ പി എക്സ് ബി ക്യൂ വൈ സി ആർ സെഡ്, നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതെല്ലാം നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്, എ പി എസ് ബി ക്യൂ വൈ സി ആർ സെഡ് അല്ലെങ്കിൽ എ ബി സി പി ക്യു ആർ എക്സ് വൈ സെഡ് ടു ഇൻറ്റു. അപ്പൊ അതെല്ലാം നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രൂവ് ചെയ്ത് കൊടുത്തത്. അപ്പൊ വളരെ ഈസി ആയിട്ട് നമ്മളത് പ്രൂവ് ചെയ്തു. അപ്പൊ ആദ്യത്തെ അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതേപോലെ പ്രൂവ് ചെയ്യാനുള്ളത്, അത് ഓരോന്നായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ എക്സസൈസിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.